മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി എന്ന കേസിലെ വിധിയിലെ റിവ്യൂ ഹർജി ലോകായുക്ത ഇന്ന് പരിഗണിക്കും. കേസ് ഫുൾ ബെഞ്ചിന് വിടാനുള്ള രണ്ടംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് പുനഃപരിശോധന ഹർജി. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ ഉൾ റഷീദും അടങ്ങുന്ന ബെഞ്ച് കേസ് പരിഗണിക്കുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുന്നുണ്ട്. ഷീജ, കഴിഞ്ഞ ദിവസം ഉപലോകായുക്ത ഇത് പരിഗണിച്ചപ്പോൾ വലിയ വിമർശനമാണ് പരാതിക്കാരനെതിരെ ഉന്നയിച്ചത്. ഇന്ന് ബെഞ്ചിന് മുൻപിൽ എത്തുമ്പോൾ അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന കൂടുതൽ കാര്യങ്ങൾ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും പ്രിയ, ഏതായാലും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, കഴിഞ്ഞ ദിവസമാണ് ഈ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പരാതിക്കാരനെതിരെ രൂക്ഷ വിമർശനം ലോകായുക്തയും ഉപലോകായുക്തയും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് ലോകായുക്തയുടെ രണ്ടംഗ ബെഞ്ച്, അതായത് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂണുൽ റഷീദും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വകമാറ്റിയെന്ന ആരോപിക്കുന്ന ഈ ഹർജി അത് വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി വിടുന്നത്. പക്ഷേ ഇതിനെതിരെ ഈ ഒരു നടപടിയെ വിമർശിച്ചുകൊണ്ട് പരാതിക്കാരൻ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ വിമർശനങ്ങൾ ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കുമെതിരെ ഉന്നയിച്ചിരുന്നു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ലോകായുക്തയും ഉപലോകായുക്തയും ഹർജിക്കാരനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കേസ് 12 മണിക്ക് വീണ്ടും പരിഗണിക്കുന്നത്. ഈ കേസിൽ തീർപ്പാക്കിയതിന് ശേഷം തന്നെയായിരിക്കും, ഏതായാലും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് വിശാല ബെഞ്ച് ഈ കേസ് പരിഗണിക്കാനായിരിക്കുന്നത്. അതിന് മുന്നോടിയായി കൂടിയാണ് ഈ ഒരു പുനഃപരിശോധനാ ഹർജി ലോകായുക്തയുടെ മുന്നിൽ വരുന്നത്. ഏതായാലും ഇത് തീർപ്പാക്കിയതിനു ശേഷം തന്നെയായിരിക്കും ഉച്ചയ്ക്ക് ശേഷം വിശാല ബെഞ്ച് ഈ കേസ് പരിഗണിക്കുക. പ്രിയ.